ഈ റമദാൻ ലൗത ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര, 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി, ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്ശുഅറാ 26 അധ്യായം. ഇതിൽ 227 വചനങ്ങളാണുള്ളത്. മക്കയിൽ അവതരിച്ച ഈ സൂറയിലെ അവസാന 4 വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണ്. അശ്ശുഅറാ എന്ന് പറഞ്ഞാൽ കവികൾ എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിന്റെ അവതരണകാലത്ത് കവിതാ സാഹിത്യത്തിന് കവികൾക്കും വലിയ സ്ഥാനം കൽപ്പിച്ചിരുന്നു. നിരർത്ഥകവും ഭാവനാത്മകവും വ്യാജം നിറഞ്ഞ കവിതയും അധാർമികതയിൽ ആണ്ടുപോയ കവികളും അധർമ്മികൾക്ക് മാത്രമേ ഇത് അനുകരണീയമായി തോന്നൂ എന്ന വിമർശനമായിക്കൊണ്ട് ഈ സൂറയിലെ 224 വചനത്തിൽ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത്. ഈ ആയത്തിലെ ഈ ഒരു പരാമർശമാണ് ഈ സൂറക്ക് അശ്ശുഅറ എന്ന് പേര് വരാൻ കാരണം. വിശുദ്ധ ഖുർആൻ മാനവർക്ക് മാർഗദർശനമാണെന്ന വസ്തുത വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സൂറയിലെ പ്രാരംഭ വചനങ്ങൾ സമാരംഭിക്കുന്നത്. തുടർന്ന് ഈ മനുഷ്യ മഹാസത്യത്തിന് മാർഗദർശനമായിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ച കലിമുല്ലാഹി മൂസ അലഹിസ്സലാമിന്റെ ചരിത്രം പ്രതിപാദിക്കുന്നു. ധിക്കാരിയായ ഫറോവയുമായി അദ്ദേഹം നടത്തിയ തുറന്ന സംവാദങ്ങളും ആഭിചാര വിദ്യക്കാരുമായി നടന്ന തുറന്ന മത്സരങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അമാനുഷിക ദൃഷ്ടാന്തങ്ങളുടെ ആത്യന്തികമായ വിജയത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. 69 വചനം മുതൽ 89 വചനം വരെ വിശ്വാസികളുടെ ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിന്റെയും പിമ്പാരകരായ തന്റെ ജനതയെ ചരിത്രത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അന്ധമായി പൂർവികരെ അനുകരിക്കുന്നതിലെ നിരർത്ഥകത വ്യക്തമാക്കിക്കൊണ്ടും നിങ്ങളും നിങ്ങളുടെ പൂർവിതാക്കളും വ്യക്തമായ വഴികേടിലാണെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ആ ജനതയോട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 105 വചനം മുതൽ 122 വചനം വരെ നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. മെസപ്പൊട്ടാമിയ സംസ്കാരത്തിന്റെ കേന്ദ്രമായ ഇറാഖായിരുന്നു അവരുടെ ആവാസ കേന്ദ്രം. നിരന്തരം 950 വർഷക്കാലം രാപ്പകൽ വേദമന്യേ ഏകദൈവ വിശ്വാസത്തിലേക്കും ഏകദൈവ ആരാധനയിലേക്കും അദ്ദേഹം ആ ജനതയെ ക്ഷണിച്ചിട്ടും വളരെ കുറച്ചു പേർ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. ഭാര്യയും മകനും അടക്കം അവിശ്വാസികളുടെ കൂട്ടത്തിലായിരുന്നു. വെറും 80 പേർ മാത്രമാണ് ആ കപ്പലിൽ കയറാനുണ്ടായിരുന്നത് എന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ശാപത്തിൻ്റെ ആ ജനത വലിയൊരു ജലപ്രളയത്തിലൂടെയാണ് അള്ളാഹു അവരെ മുക്കി നശിപ്പിച്ചത്. ഇത്തരം ഹൃദയാവർച്ചകമായ പ്രവാചക കഥകൾക്ക് വിരാമമിടുമ്പോഴൊക്കെ ഈ സൂറയിൽ ആവർത്തിച്ചു വരുന്ന 2 വചനങ്ങളുണ്ട്. ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. തീർച്ചയായും അതിൽ ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട്. അവരിൽ അധിക പേരും വിശ്വസിച്ചവരായിരുന്നുമില്ല. ഇന്ന റബ്ബക ലഹുവൽ അസീദുർ റഹീം. തീർച്ചയായും നിന്റെ റബ്ബ് നിന്റെ റബ്ബ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. ഈ 2 വചനങ്ങളാണവ. പിന്നീട് ആദ്യ സമുദായത്തിലേക്ക് നിയോഗിച്ച ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ ഒമാനിലെ സലാലയിൽ നിന്നും 150 കിലോമീറ്റർ അകലെ അഖാഫ് എന്ന സ്ഥലമായിരുന്നു അവരുടെ ജനവാസ കേന്ദ്രം. നാഗരീതികൾ ഏറെ മുന്നിട്ടിരുന്ന ആ ജനത
കൂറ്റൻ കെട്ടിടങ്ങളും കോട്ട കൊത്തളങ്ങളും നിർമ്മിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദാത്തുൽ ഇമാദ് എന്ന് ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഈ ഐശ്വര്യവും നാഗരികതയും അവരെ അഹന്തതയിലേക്ക് എത്തിക്കുകയും അങ്ങനെ ധിക്കാരികളായ ബഹുദൈവ വിശ്വാസികളിൽ പെടുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു ആ ജനതയെ ഒന്നടങ്കം ഒരു ശക്തമായ കാറ്റിലൂടെയാണ് നശിപ്പിച്ചത്. പിന്നീട് സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ച സോലിഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആ ജനത അദ്ദേഹത്തെ നിഷേധിക്കുകയും അങ്ങനെ ആ അദ്ദേഹത്തിന് അമാനുഷികമായി ലഭിച്ച ഒട്ടകത്തെ അവർ കൊല്ലുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ അവരെ ഒരു വലിയ ഇരുത്തി ശബ്ദം പോലെയുള്ള ഒരു ശിക്ഷയാണ് അവരിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ അവരൊന്നടങ്കം നാശമടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഷുഐബ് നബിയെക്കുറിച്ചും ലൂത്ത് നബിയെക്കുറിച്ചുകൂടി ഈ സൂറയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവസാനം ഈ വിശുദ്ധ ഖുർആനിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അന്നത്തെ കവികളുടെ മാർഗഭ്രംശത്തെക്കുറിച്ചും സത്യനിഷേധികളായ കവികളുടെ വത്സനത്തെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് അന്നത്തെ അവർക്ക് എതിരിൽ ശക്തമായി പരാമർശനം നടത്തിയ മുസ്ലിം കവികളുടെ വ്യംഗ്യമായ പരാമർശത്തെക്കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ സൂറ ഇവിടെ അവസാനിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരിമാരെ, നമ്മൾ ഖുർആനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാനും ശ്രദ്ധിക്കുക. റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.